ശ്യാംകുമാർ കൂടി ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്യാംകുമാർ, പത്തനംതിട്ടയിലെ സാഹചര്യം എങ്ങനെയാണ്? പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെ? കളക്ടർ സംസാരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബീനു മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് നോക്കൂ, ഇന്ന് കൃത്യമായിട്ടും ഈ ലോക്ക്ഡൗണിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകും, ഫീൽഡിലെ ഇൻസ്പെക്ഷൻസ് ഉണ്ടാകും, അത് കൃത്യമായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇതിലിപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ ക്ലിയറാണ്. എനിക്ക് തോന്നുന്നു ആളുകളിലേക്ക് കുറേയധികം കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ളൊരു ഇത് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള സെയിം ലോക്ക്ഡൗൺ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇന്നൊരു ഓർഡറായിട്ട് കൊടുക്കാം, 144 ഓർഡറായിട്ട് തന്നെ കൊടുക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് 5 പേരിൽ കൂടുതൽ ഒരു കാരണവശാലും കൂടാൻ പാടില്ല, പ്രൈവറ്റ് വെഹിക്കിൾസ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ നിലവിലുണ്ടാവില്ല, അത് KSRTC ആണെങ്കിലും പ്രൈവറ്റ് ബസ്സുകളാണെങ്കിലും ഉണ്ടാവില്ല. പ്രൈവറ്റ് വെഹിക്കിൾസിന് വേണമെങ്കിൽ ഓടിക്കാം, പക്ഷേ അതിൽ ഡ്രൈവറും ഒരു പാസഞ്ചറും ഒഴികെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കഴിഞ്ഞ ഇന്നലെ രാത്രി കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ. പക്ഷേ അത് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്, ആളുകൾക്ക് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഡിലേ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇന്നത്തേക്ക് നമുക്കത് എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. നാളെ മുതൽ 100% ഉറപ്പായിട്ടും കംപ്ലീറ്റ് ലോക്ക്ഡൗണിലേക്ക് വരും. നിരോധനാജ്ഞ, ഐഡിയലി നിരോധനാജ്ഞയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ലോക്ക്ഡൗണിൻ്റെ ഓർഡറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 5 പേരിൽ കൂടാൻ പാടില്ല, ഒരു സ്ഥാപനവും ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും, റിലീജിയസ് ആകട്ടെ, മറ്റ് ഫെസ്റ്റിവൽസ് ആകട്ടെ, മറ്റൊരു സംവിധാനവും 5 പേരിൽ കൂടുതൽ പ്രവർത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എസൻഷ്യൽ കമ്മോഡിറ്റീസ് പ്രൊക്യൂർ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻ്റർ സ്റ്റേറ്റ്, ഇൻ്റർ ഡിസ്ട്രിക്ട്, ഇൻ്റർനാഷണൽ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഡയറക്ഷൻസും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം 144 ഓർഡറിൽ നമ്മൾ പറഞ്ഞാലും സെയിം കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുക, പക്ഷേ കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ആ 144 ഓർഡർ കൂടി ഇന്ന് കൊടുക്കാം. 144 ഉണ്ടാകും. എസൻഷ്യലി 144 ഓർഡർ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്, വൈകിട്ട് ഒരു 5 മണിയോടെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ രാത്രി ഒരു 10 മണിയോടുകൂടി നമുക്ക് പ്രൈമറി ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നു കൂടി നമ്മളത് ഫുൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാകും, കാരണം അതിൽ ഇന്നലെ രാത്രി തന്നെ അതിൽ വിളിക്കുന്നതിനുള്ള ഫ്ലൈറ്റിൽ പാസഞ്ചേഴ്സാണ് കൂടുതൽ സസെപ്റ്റബിൾ ആയിട്ടുണ്ടാവുക, അവരുടെ ഡീറ്റെയിൽസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. റൂട്ട് മാപ്പ് നമ്മൾ കൊടുക്കും. ഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹം വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അധികം സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രകാരം എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ, വെഞ്ഞാറമൂട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലായിരുന്നു, അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി, തിരിച്ച് വീട്ടിലായിരുന്നു. ഇത്ര സ്ഥലമാണ് പോയിട്ടുള്ളൂ. പക്ഷേ ഫ്ലൈറ്റിലുള്ള അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ചെയറിൽ മലയാളികളായിരുന്നു, ബാക്കിൽ മലയാളികളായിരുന്നു, കുറേയധികം മലയാളികളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കോൺടാക്ട്, അതിൽ തന്നെ 8-9 പേര് പത്തനംതിട്ടക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും നമ്മൾ ബന്ധപ്പെടും, ഐസൊലേഷനിൽ പോകാനുള്ള നടപടിയെടുക്കും. കൂടുതൽ റിസൾട്ടുകൾ തീർച്ചയായിട്ടും വരാനുണ്ട്. എല്ലാ ദിവസവും 40, 30, 35, 40 സാമ്പിൾ വെച്ച് നിലവിൽ അയക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി അത്രയും റിസൾട്ട്സ് വരാനുണ്ടാവും. പക്ഷേ നമ്മൾ റിസൾട്ട്സിനെ കുറിച്ച് അധികം ബോദർ ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ സജഷൻ. നമുക്ക് റിസൾട്ട് അല്ല മാറ്റർ ചെയ്യുന്നത്, റിസൾട്ട് ഞങ്ങൾക്ക് മാത്രമേ മാറ്റർ ചെയ്യുന്നുള്ളൂ, പൊതുജനത്തിന് റിസൾട്ട് മാറ്റർ ചെയ്യുന്നില്ല. പൊതുജനത്തിന് മാറ്റർ ചെയ്യുന്നത് കംപ്ലീറ്റ് ഹോം ഐസൊലേഷൻ മാത്രമാണ്. വളരെ കൃത്യമായിട്ടുള്ള ഡയറക്ഷനാണ് ഗവൺമെൻറ് തന്നിരിക്കുന്നത്. ഒരു പ്രൈവറ്റ് വെഹിക്കിളിൽ ഡ്രൈവർ കൂടാതെ ഒരു വ്യക്തിക്ക് കൂടി ട്രാവൽ ചെയ്യാം, അത് പോകുന്നത് എസൻഷ്യൽ കമ്മ്യൂണിറ്റീസ് പ്രൊക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം. ദിസ് ഇസ് വെരി ക്ലിയർ. അതല്ലെങ്കിൽ എസൻഷ്യൽ സർവീസ്, ഹോസ്പിറ്റലോ അതുപോലെ മെഡിസിൻ വാങ്ങുന്നതിനോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിരിക്കണം. ഇതാണ് ഇന്നലത്തെ GAD ഇഷ്യൂ ചെയ്ത കംപ്ലീറ്റ് ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഓർഡർ പറയുന്നത്. സോ ദിസ് ഇസ് വെരി ക്ലിയർ, അത് ജനങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ നിരോധനാജ്ഞ വരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇന്ന് ജനങ്ങളിലേക്ക് ഈ വിഷയം കൃത്യമായി എത്താത്തതിൻ്റെ പോരായ്മയുണ്ടെന്നാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ പറയുന്നത്.